പൊതിച്ചോറിൽ വെക്കാൻ ഒരു പൊരിച്ച മീൻ. അതെന്താണെന്നല്ലേ, അതിന് കൂട്ടുകളുടെ എല്ലാം കൂടി ചേർന്ന് കഴിയുമ്പോൾ ഒരു പ്രത്യേക ഗുണവും സ്വാദും നല്ല മണവുമൊക്കെ ആകുമ്പോൾ പൊതിച്ചോറ് തീരുന്നതറിയില്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. ഇന്ന് നമ്മൾ ഒരു ഫിഷ് ഫ്രൈയിലേക്കാണ് പോകുന്നത്. ഇത് അധികം മുള്ളില്ലാത്ത എല്ലാതരം നല്ല മീനുകളും ഈ ഫിഷ് ഫ്രൈക്ക് നല്ലതാണ്. അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് നമ്മൾ സാധാരണയിൽ നിന്ന് ചെറു വ്യത്യസ്തമാണ്. ഇത് മഞ്ഞൾപ്പൊടി, കുരുമുളക്, ഉപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി, സ്വല്പം മഞ്ഞൾപ്പൊടി, കുറച്ച് കറിവേപ്പില. ഇത് അര കിലോഗ്രാം മത്സ്യത്തിന് ആവശ്യമുള്ള അരപ്പാണ് എടുത്തിരിക്കുന്നത്. ഈ അരപ്പ് നല്ലതുപോലെ നൈസായിട്ട് അരച്ച് നമ്മൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മത്സ്യത്തിൽ പുരട്ടി അരമണിക്കൂർ സമയം ഒന്ന് ഉപ്പും മുളകൊക്കെ പിടിക്കാനായിട്ട് സൂക്ഷിച്ചു വയ്ക്കുക. അരപ്പിനുള്ള കുരുമുളക് 500 ഗ്രാം, മത്സ്യത്തിന് വേണ്ടതാണ് എടുത്തതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. മഞ്ഞൾപ്പൊടിയെല്ലാം സ്വല്പം മുന്തി നിന്നാൽ മാത്രമാണ് മത്സ്യത്തിന് നല്ല നിറവും മണവും ഉണ്ടായിരിക്കും. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത് കാശ്മീരി ചില്ലിയുടെ പൊടി മാത്രമേ ഉപയോഗിക്കാവുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര എരിച്ചിലായിരിക്കും. കുരുമുളക് നമ്മൾ ചേർക്കുന്നത് ഔഷധ ഗുണം കൂടി മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ കൂടുതൽ കുരുമുളക് ചേർക്കുന്നത്. മല്ലിപ്പൊടി ഒരു സ്വല്പം മതി. 1/2 കിലോ മത്സ്യത്തിന് 1/4 ടേബിൾ സ്പൂൺ പോലും വേണ്ട, ഈ സ്പൂണിന് 1/4 ടേബിൾ സ്പൂൺ മതി. ഇനി വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ കുറച്ച് കൂടുതൽ ചേർക്കുന്നത് നല്ലതാണ്. കുരുമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, ഇതെല്ലാം തന്നെ നമ്മുടെ ദഹനരസത്തെ കൂട്ടുന്നതാണ്. അതുകൊണ്ട് ക്വാണ്ടിറ്റി കൂടിയാലും എരിവ് കുറച്ച് മറ്റുള്ള വക നമുക്ക് ഇതിൻ്റെ മത്സ്യത്തിന് ആവശ്യമായിട്ട് ചേർക്കാം. ഇനി ഈ അരപ്പ് നമ്മൾ നൈസായിട്ട് മിക്സിയിലിട്ട് അരച്ചെടുത്ത് മത്സ്യത്തിൽ പുരട്ടുകയാണ്. എടുത്തു വച്ചിരുന്ന മസാലക്കൂട്ട് നമ്മൾ അരച്ച് ഭംഗിയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. എടുത്തു വെച്ച 1/2 കിലോ മുള്ളില്ലാത്ത മത്സ്യം. ഇനി നമുക്കിതിലൊരു ചെറിയ പൊടിക്കൈയുണ്ട്. ഉപ്പിടുന്ന സമയത്ത് നമ്മൾ സ്വല്പം വെളിച്ചെണ്ണ, ഇത് ഇങ്ങനെ വെളിച്ചെണ്ണ ചേർത്ത് ആദ്യം ഇട. ഈ വെളിച്ചെണ്ണ പ്രയോഗം എന്തിനാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഈ മസാലയും വെളിച്ചെണ്ണയും കൂടെ എല്ലാ പീസിലും നല്ലപോലെ സെറ്റായി കിട്ടും. അങ്ങനെ സെറ്റായി വരുമ്പോൾ നമുക്ക് മുരിയുന്ന സമയത്ത് ഒട്ടും തന്നെ കരിഞ്ഞു പോകില്ല. അപ്പോൾ നമ്മൾ എന്താ ഈ മസാലക്കൂട്ട് ഇതിലേക്ക് പൊതിയാണ് ചെയ്യുന്നത്. ഈ എല്ലാ മസാലയും കൂടി ചേരുമ്പോൾ ഇത്രയും വരും, കാരണം എല്ലാം നല്ല സാധനങ്ങളല്ലേ. കറിവേപ്പില, മല്ലി, കുരുമുളക് എല്ലാം നമ്മുടെ നല്ല ഹെൽത്തി മസാലകളാണ്. സാധാരണ പോലെ വെറും മുളകിൽ വറ്റിച്ച് നമ്മൾ കഴിക്കുന്നതിലും നല്ലത്. ഇത് മാത്രമല്ല, ഇത് ഈ മസാല നല്ല സ്ട്രോങ് ആയതുകൊണ്ട് കുറച്ച് ദിവസം നമ്മൾ ഫ്രിഡ്ജിൽ ഇത് മസാല പുരട്ടി വെക്കുകയാണെങ്കിൽ ഈ ഫിഷ് നമുക്ക് നല്ലതായിട്ട് ഒരാഴ്ചയോളം കേടുവരാതെ സൂക്ഷിക്കാൻ പറ്റും. അത്ര മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി എല്ലാം തന്നെ നമ്മളിത് ചേർത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നമ്മൾ മസാലക്കൂട്ട് പുരട്ടിയ ഫിഷ് ഒരു 1/2 മണിക്കൂർ സമയം ഈ മസാല പിടിക്കാനായിട്ട് വയ്ക്കുക. അപ്പോൾ ഇതിൽ നമുക്ക് മസാലക്കൂട്ട് പിടിച്ച് വന്നിട്ട് എങ്ങനെയാണ് ഫ്രൈ ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ആ മസാല പുരട്ടി വെച്ചിരുന്ന മത്സ്യം ഇപ്പോൾ ഫ്രൈ ചെയ്ത് എടുക്കുകയാണ്. നല്ല തിളയ്ക്കുന്ന വെളിച്ചെണ്ണയിലേക്ക് ആ ഫിഷെല്ലാം നമ്മൾ സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് ഫ്രൈ ചെയ്തിട്ട് കാണാം.